കൈമച്ചമ്മരെ, നാനിമച്ചൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ മച്ചമ്മർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കൂടുതലൊരു കണക്കിനാണ് ഞാൻ ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് വിരിഞ്ഞതിന് ശേഷം കൂട്ടിൽ വരുന്ന ആ മുട്ടത്തുണ്ടുകൾ പ്രാവ് എന്താണ് ചെയ്യുന്നതിനുള്ള ഒരു മനോഹര കാഴ്ച കൂടി ഈ വീഡിയോയിൽ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതും കൂടി എല്ലാവരും കണ്ടിരിക്കണം, മിസ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് ഫുള്ള് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. കൂടുതലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം രണ്ട് കുഞ്ഞുങ്ങളെ. അതിലൊരാൾ പൂർണ്ണമായിട്ടും മുട്ടയിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയിൽ നിന്ന് പുറത്ത് വരാനായിട്ടുള്ള ഒരു കഠിനാധ്വാനത്തിലാണ് എന്തായാലും ഒരാൾ. പ്രാവിന് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ അവരെ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അവൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കയറി കൂട്ടിൽ വന്നവർക്ക് അടയിരിക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ തന്നെ പോയി അവനെ ശല്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഞാൻ പ്രാവിനെ ശല്യപ്പെടുത്തിയത് കുഞ്ഞ് ഏകദേശം പുറത്ത് വന്ന് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, പ്രാവ് മുട്ട കൊത്തിപ്പൊട്ടി ചിലപ്പോൾ കുഞ്ഞിനെ ഇറക്കുന്നൊരു സമയത്ത് അതിനതിൻ്റെ ശ്രദ്ധ മാറുകയോ അല്ലെങ്കിൽ നമ്മളിലത് കൂടുതലായിട്ട് ഇത് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കുഞ്ഞ് ചിലപ്പോൾ മുട്ടയുടെ അകത്തിരുന്ന് ചത്തുപോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയങ്ങളിൽ ഇതിനെ ശല്യപ്പെടുത്താണ്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ രണ്ട് കുഞ്ഞുങ്ങളും ഏകദേശം പുറത്ത് വന്നിട്ടുണ്ടെന്ന് ഉറപ്പാന് ശേഷമാണ് ക്യാമറയായിട്ട് ഞാൻ എന്തായാലും കൂട്ടിലേക്ക് പോയത്. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിലുള്ള കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. ഒരാൾ എന്തായാലും പൂർണ്ണമായിട്ട് പുറത്ത് തന്നെ വന്നിട്ടുണ്ട്, ഒരാളിപ്പോഴും എത്തിയിട്ടില്ല പുറത്തേക്ക്, അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ എന്തായാലും നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറയൊക്കെ നല്ല രീതിയിൽ തട്ടിക്കളയാനായിട്ട് അവൻ വന്ന് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്നെ കൊത്തുന്നുമുണ്ട്. കൂട്ടിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി നല്ല രീതിയിൽ കാണാം. ആദ്യം വിരിഞ്ഞ കുഞ്ഞിൻ്റെ മുട്ടത്തുണ്ടുകളൊന്നും എന്തായാലും കൂട്ടിലില്ല. അതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ മുട്ടത്തുണ്ടുകൾ എന്തായാലും അവിടെ തന്നെയുണ്ട്. ഈ ഒരു മുട്ടത്തുണ്ടുകൾ പ്രാവ് അപ്പം തന്നെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും കാണാൻ സാധിക്കും. എന്തായാലും നമ്മുടെ വീഡിയോയിൽ കുറേ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് എന്തായാലും ഈ മുട്ട വിരിഞ്ഞ് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഈ മുട്ട വിരിഞ്ഞിട്ടില്ലയെന്നും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മുട്ട എന്തായാലും ഈ ഒരു സമയത്താണ് വിരിഞ്ഞതും അതിനെ വിരിഞ്ഞതിനോടൊപ്പം നമുക്ക് ചെറിയൊരു വീഡിയോയും അതിൽ നിന്ന് എടുക്കാൻ എന്തായാലും പറ്റിയിട്ടുണ്ട്. പ്രാവിന് ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റി കാണിച്ചു തരാം. കുഞ്ഞെന്തായാലും പതിയെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും രണ്ട് മുട്ടത്തുണ്ടുകളും ഇപ്പോൾ ഏകദേശം അപ്പുറം ഇപ്പോഴത്തേക്കും പൊട്ടി വീണ് മാറിയിട്ടുണ്ട്. കുഞ്ഞതുപോലെ തന്നെ മുട്ടത്തുണ്ടിൻ്റെ പുറത്തേക്കും വന്നിട്ടുണ്ട്. എന്തായാലും രണ്ട് കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ തന്നെ വിരിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരെന്ത് കളറായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒന്നും നമുക്കിപ്പോഴേ പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും അപ്പോൾ എന്തായാലും ഈ മുട്ടത്തുണ്ടുകൾ ഇങ്ങനെ വിരിഞ്ഞ് മാറിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ ചെറിയ പാടകളൊക്കെ പ്രാവ് ഇങ്ങനെ കൊത്തിയെടുക്കാറുണ്ട്. രണ്ട് മുട്ടത്തുണ്ടിൻ്റെ ഉള്ളിലും ചെറിയ പാടകൾ പോലെയൊക്കെ ഉണ്ടാവും. അതിനുശേഷം അവൻ ചെയ്യുന്നത് വേറൊന്നുമല്ല, എന്തായാലും ആദ്യം വിരിഞ്ഞ കുഞ്ഞിൻ്റെ മുട്ടത്തുണ്ടുകളൊന്നും അവിടെ ഇല്ല കേട്ടോ. ഇതുപോലെ മുട്ടത്തുണ്ടുകൾ കൃത്യമായിട്ട് കൂട്ടിൽ നിന്ന് കൊത്തിയെടുത്ത് പുറത്തേക്ക് എറിയും. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അവൻ്റെ കുഞ്ഞുങ്ങളിരിക്കുന്ന പരിസരത്തിൽ നിന്ന് ആ മുട്ടത്തുണ്ടുകളെ എടുത്ത് മാറ്റും. കൊത്തിയ ചുണ്ടുകളൊക്കെ പതിയെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ആ മുട്ടത്തുണ്ടിൽ കത്തുന്ന നിങ്ങൾക്ക് എന്തായാലും കാണും. എന്തായാലും ആ മുട്ടത്തുണ്ട് പുറത്തേക്ക് കളയാനായിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ് അവൻ. നല്ല രീതിയിൽ കൊത്തി പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഒരു പീസ് കൂടി എന്തായാലും കൂട്ടിലുണ്ടെന്ന് അവൻ നല്ലോണം അറിയാം. എന്തായാലും അതും എടുക്കാനായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് എന്തായാലും ആൾ. ആ മുട്ടത്തുണ്ട് എടുത്തുകൊണ്ട് വരുന്നൊരു കാഴ്ച അത് വളരെ ഭംഗിയുള്ളത് തന്നെയാണ്. എന്തായാലും തിരിഞ്ഞു പോയി ആ ഒരു മുട്ടത്തുണ്ടും കൂടി കൃത്യമായിട്ട് നമ്മൾ കൈകളിൽ കൊണ്ടുവരുന്നത് പോലെ ചുണ്ടിൽ കൊത്തി എടുത്ത് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയും കൂടി കാണാനായിട്ട് എന്തായാലും നല്ല രസമാണ്. എന്തായാലും കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തു വന്ന മുട്ടത്തുണ്ട് എന്തായാലും രണ്ടാമത്തെ പീസും നല്ല രീതിയിൽ കൊത്തി കൊണ്ടുവന്ന് തൻ്റെ കൂടിൻ്റെ വാതിക്കൽ കൊണ്ടുവന്നിട്ട് എടുത്ത് പുറത്തേക്ക് എടുത്തെറിയുന്നൊരു ദൃശ്യം നല്ല രീതിയിൽ കാണാം. അത് എൻ്റെ ഒരു അനിയൻ വന്നെടുത്ത് മാറ്റിയെന്നുമുണ്ട്. എന്തായാലും നമ്മളേക്കാൾ കൂടുതൽ ശുചിത്വമുള്ളതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ തന്നെ തൻ്റെ ദൗത്യം ഏകദേശം പകുതി ആയെന്നുള്ള രീതിയിൽ തന്നെ കയ്യും ചിറകൊക്കെ മാറ്റിയിട്ട് ഇനി എന്തായാലും അവൻ കൂട്ടി പോയി അവർക്ക് എന്തായാലും അടയിരിക്കാൻ പോവുകയാണ്. അത് തന്നെയാണ് ഒരാഴ്ചയോളം പ്രാവിനി ആ കുഞ്ഞുങ്ങൾ അടയിരുന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഗോതമ്പും ചെറുപയറൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ആ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കമൻറ്റ് ഇടാം. കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടി ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.